ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് 3 കിലോ ചിക്കൻ ബിരിയാണിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ഈ 3 കിലോ ചിക്കൻ ബിരിയാണി എത്ര പേർക്ക് കഴിക്കാമെന്നും കൂടി ഞാനിതിൽ പറയുന്നുണ്ട്. അതുപോലെ ഞാൻ ഇതിൻ്റെ മുമ്പ് 5 കിലോ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ നമുക്ക് ഇത്ര ഉണ്ടാക്കിയാൽ എത്ര ആൾക്ക് ഇത് വിളമ്പാന്നില്ലം കൂടി ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്കൊരു വീടിൻ്റെ പിന്നെ വാർപ്പൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇപ്പം അത്യാവശ്യമാണ് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കൽ. അപ്പം എത്ര പേർക്ക് എത്ര പേരുണ്ടെങ്കിൽ എത്ര ബിരിയാണി വെക്കാം, അങ്ങനെ കുറേ ആൾക്കാർക്ക് അറിയാത്ത ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇനി അതിലേക്ക് എന്തൊക്കെ വേണ്ടത് നോക്കാം. ഞാൻ 2 കിലോ സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 കിലോ തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി 1 കിലോനായാലും കുഴപ്പമില്ല. തക്കാളി നമ്മൾ ബിരിയാണിക്ക് അധികം ഇടുന്നത് നല്ലതാണ്. ആ തക്കാളിൻ്റെ ഒരു നീരിൽ നമുക്ക് വേവിച്ചെടുക്കാൻ നല്ലതാണ്. പിന്നെ ഒരു പിടി മല്ലിച്ചപ്പും കുറച്ച് പൊതീനി. പിന്നെ പച്ചമുളക്, പച്ചമുളക് ഒരു 100 ഗ്രാം. പിന്നെ ക്യാരറ്റ് വേണം, 2 ചെറുനാരങ്ങ. ഇഞ്ചി തന്നെ ഒരു 100 ഗ്രാം വേണ്ട. അതുപോലെ വെളുത്തുള്ളി ഒരു 100 ഗ്രാം. പിന്നെ കുരുമുളകിൻ്റെ പൊടി. നമ്മൾ ഒരു 2 പിടി, നമ്മൾ കയ്യിൽ 2 പിടി എടുത്ത് പൊടിച്ചതാണത്. അതുപോലെ ബിരിയാണി മസാല. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. പിന്നെ വിനാഗിരി വേണം കേട്ടോ, സുർക്ക, അത് നമ്മൾ ചേർക്കുന്നുണ്ട്. നമുക്ക് പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുക്കുമ്പോഴത്തേന് നമുക്കിവിടെ ചോറിന് വെള്ളം വെക്കാം. ചോറ് തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിനുള്ള വെള്ളം ഇവിടെ റെഡിയാക്കാം. പിന്നെ അപ്പോൾ ഇതിന് നമുക്ക് പച്ചക്കറി എല്ലാം അരിഞ്ഞ് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് KKH അരി ഇട്ട് കൊടുക്കാം. ഞാൻ 3 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അതിനൊരു 5 കിലോൻ്റെ ഒരു ചെമ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് നല്ലോണം കത്തി തിളച്ച് വേകാൻ വേണ്ടിയിട്ട് ഈ ഒരു വലിയ ചെമ്പ് തന്നെ ആണ് നല്ലത്. മറ്റേത് വെള്ളം വറ്റും, അപ്പം ചോറ് നന്നാവില്ല. അപ്പം അതിലേക്ക് ഉപ്പും അതുപോലെ ക്യാരറ്റും ഏലക്കായി പട്ട ഗ്രാമ്പും അതും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ചോറ് കട്ട കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 നാരങ്ങൻ്റെ നീര് പിഴിഞ്ഞിട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചോറൊക്കെ ഇതാ 10 മിനിറ്റ് കൊണ്ട് റെഡിയായി. വെന്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഊറ്റി വെക്കുകയാണ്. ഈ ഒരു അടുപ്പത്താണ് നമ്മൾ മസാല റെഡിയാക്കണ. അപ്പോൾ അതിൻ്റെ മുമ്പ് ചോറൊന്ന് ഊറ്റി റെഡിയാക്കാം. നമുക്ക് കുറേ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ 2 അടുപ്പത്തായിട്ട് ഒരു അടുപ്പത്ത് മസാല ഉണ്ടാക്കി ചോറ് ഊറ്റിയിട്ട് ഈ ഒരു ചെമ്പിലേക്ക് തന്നെ നമുക്ക് ഊറ്റിയിട്ട് തന്നെ ഇടാം. അപ്പോൾ ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഞാൻ വേറെ വേറെയാണ് ഉണ്ടാക്കുന്നത്. ചോറ് ഊറ്റി വെച്ചിട്ട് പിന്നെയാണ് മസാലയൊക്കെ റെഡിയാക്കുന്നത്. ബീഫാകുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ മസാലയൊക്കെ റെഡിയാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇത് ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ ആദ്യമൊന്ന് വഴറ്റിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിന് ചെമ്പ് വെച്ചു, ഓയിലൊഴിച്ചു, അരിഞ്ഞ് വെച്ച് ഉള്ളിയിട്ടു, പിന്നെ അതിലേക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് കുറച്ചൊക്കെ വഴന്ന് വന്നിട്ട് പിന്നെ തക്കാളി അരിഞ്ഞ് വെച്ചതും ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ 1 കിലോ ബിരിയാണി വെക്കുകയാണെങ്കിൽ ഒരു 6 വലിയവർക്കും ഒരു 4 കുട്ടികൾക്കും തിന്നാനുള്ള ചോറുണ്ടാവും നമുക്ക് 1 കിലോ വെക്കുകയാണെങ്കിൽ. അപ്പോൾ അത് ആ തക്കാളി ഒന്ന് വയന്ന് വന്നു. അതിലേക്ക് ഞാൻ ഇഞ്ചി, പച്ചമുളക്, അതുപോലെ മല്ലിച്ചപ്പ്, പുതിന ഇതെല്ലാം അരിഞ്ഞത് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ചിക്കൻ വെക്കുമ്പം നമ്മുടെ മസാല നല്ലോണം വെന്തിരിക്കണം. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ചോറിട്ടതിന് ശേഷം ഇത് വല്ലാതെ കത്തിക്കണില്ല. അപ്പോൾ മസാല ഇതിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ടേ പിന്നെ നമ്മൾ ചിക്കന് ഇടാൻ പാടുള്ളൂ. അപ്പോൾ അതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കുക. ഞാൻ എരിവിന് കുരുമുളക്, പച്ചമുളക്, ഇഞ്ചി മാത്രമേ ഇടുന്നുള്ളൂ. മുളക് പൊടി ഇടാറില്ല അതിൽ. അത് അങ്ങനെയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കൽ. അപ്പോൾ അതിലേക്ക് ബിരിയാണി മസാല ഇട്ട് കൊടുത്തു, മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാൻ പറഞ്ഞില്ല മസാലയാണ് നമുക്കിത് നല്ലോണം വെന്ത് കിട്ടേണ്ടത്, മസാല. എന്നിട്ടാണ് ചിക്കന് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ കറിവേപ്പ് ആദ്യം തന്നെ ഇട്ട് ആദ്യം തന്നെ ആ ഒരു ഓയിലിലേക്ക് കറിവേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കൊരല്പം വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പിന്നെ ചിക്കനൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ അത്. അല്ലെങ്കിൽ ഇത് ഈ ഒരു പുളിൻ്റെ ഇത് ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ ചിക്കന് വേഗം ചെയ്യും, പിന്നെ അതിങ്ങനെ വേറിട്ട് നിൽക്കില്ല. ഒരു ബലത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഒഴിച്ച് കൊടുക്കുന്നത്.
അപ്പോൾ നമ്മളെ മസാലയൊക്കെ ഇതാ അവിടെ റെഡിയായി. ഇനി ചിക്കന് കേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 3 കിലോ അരിക്ക് ഒരു 4 കിലോ പോലെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനാണല്ലോ കൂടുതൽ വേണ്ടത്. അപ്പോൾ 3 കിലോ അരി 4 കിലോ ചിക്കനും കൂടിയാണ് കേട്ടോ ഇട്ടത്. ഇനി 3 3 വെക്കണവർക്കും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പണിക്കാരൊക്കെ ഉണ്ടാകുമ്പം അധികം ചിക്കൻ കഴിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ചിക്കനൊക്കെ നല്ല ഇട്ട് നല്ലോണം ഇളക്കി ഒരേപോലെ ആക്കിയിട്ടുണ്ട്. അതിൽ ഉപ്പ് മുളകൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ഇത് റെഡിയാക്കി വെക്കാൻ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വായൻ്റെ ഇല വെച്ചിട്ട് ഞാൻ ഊറ്റി വെച്ച ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 3 കിലോ അരി വെക്കുകയാണെങ്കിൽ ഒരു 25 വലിയവർക്കും ഒരു 5 കുട്ടികൾക്കും ഈസി ആയിട്ട് തിന്നാൻ നല്ലോണം വയറ് നിറച്ച് കഴിക്കാൻ ഈ ഒരു 3 കിലോന് നമുക്ക് ബിരിയാണി ഉണ്ടാവും. അപ്പോൾ ഒരു 10 20 പണിക്കാരുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലത്തെ ആൾ നോക്കുകയാണെങ്കിലും ഒരു 15 20 ആളുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ 3 കിലോ കഴിക്കാം. പിന്നെ വൈകുന്നേരത്തിനൊക്കെ എടുത്ത് വെക്കണമെങ്കിലും അങ്ങനെ നമുക്ക് ഈ 3 കിലോന് എന്തായാലും ഉണ്ടാവും. അപ്പോൾ എല്ലാ ചോറും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ 2 കിലോ ഉള്ളിൽ നിന്ന് ഒരു 500 ഉള്ളി എടുത്തിട്ട് അണ്ടി മുന്തിരി ഉള്ളിയും കൂടി പൊരിച്ച് കോരിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ആ പൊരിച്ച് കോരിയ നെയ്യ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ബിരിയാണി മസാല ഇട്ടിട്ട് ആ ഒരു നെയ്യ് ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അണ്ടി മുന്തിരിയും പിന്നെ ഞാൻ ലാസ്റ്റ് ചോറ് കുത്തുമ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ വെച്ചാൽ നമ്മൾ ഈ കണലിടുമ്പോൾ ആ അണ്ടി മുന്തിരിയും കറുത്തു പോകും. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ടില്ല, അങ്ങനെ ഇടണം എന്നില്ല, കുത്തുമ്പോൾ ഇട്ടാലും മതി. അപ്പോൾ നമ്മൾ ദമ്മിട്ടു. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കണലൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു പാത്രം കേടാരാതാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഈ അടിയിലുള്ള കണൽ ഒന്ന് കോരി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അടിയിൽ ഇപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് തീ കത്തിച്ചാൽ മതി. ഒരു 2 3 ചിരട്ട കത്തിക്കഴിയണേ ആ ഒരു ഇത്, അല്ലെങ്കിൽ ഒരു പിടി നമ്മൾ ഓലക്കൊടി ആണെങ്കിൽ ഒരു പിടി ഓലക്കൊടി എടുത്തിട്ട് അത് കത്തി തീരുന്നവരെയാണ് തീയ്. ചിക്കനായതുകൊണ്ട് എൻ്റെ ബീഫാകുമ്പോൾ നമുക്ക് അതിന് കുറച്ച് വേഗമുണ്ടാവും. അപ്പോൾ നമുക്കുള്ളൊരു 10 മിനിറ്റോളം ഇതാക്കണം. ചിക്കനാകുമ്പോൾ അധികം നമ്മൾ കത്തിച്ചാൽ ചിക്കൻ ഉടഞ്ഞും പോകും, പിന്നെ നമുക്ക് വിളമ്പുമ്പോഴൊക്കെ ബുദ്ധിമുട്ടേക്കാരം. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ തീയാണ് നമ്മൾ ഏറ്റവും പ്രധാനം, അതിൻ്റെ തീ കത്തിക്കൽ ആണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ദമ്മൊക്കെ ആയി ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിതാ ദമ്മ് പൊട്ടിച്ച് ഇനി വേറെ ചെമ്പട്ടിയിലേക്ക് ചോറ് കോരിയിടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ചെമ്പട്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മണം പറയണ്ടല്ലോ. അപ്പോൾ ഞാനിത് കുത്തുമ്പം ഒരു സൈഡിൽ നിന്ന് മാത്രം ഇങ്ങനെ ആദ്യം നമ്മൾ കുത്തിയെടുക്കുക. എന്നാലാണ് ആ സൈഡിലുള്ള ഭാഗം അതിൻ്റെ ആ ഒരു അടിയിലുള്ള ഭാഗം മഞ്ഞ കളറൊക്കെ നമുക്ക് കിട്ടുള്ളൂ. കുറച്ചിന് കോരുമ്പോൾ തന്നെ അതിൻ്റെ മഞ്ഞ കളർ ഉണ്ടാവും, മഞ്ഞ കളർ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത് ആ ഒരു സൈഡിൻ്റെ ഫുള്ളും കോരിയിട്ട് പിന്നെയാണ് അടുത്ത സൈഡ് കോരിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ പിന്നെ ഇട കലർന്ന് വെള്ളയും മഞ്ഞയായിട്ട് ഇങ്ങനെ ചോറ് കിടക്കും. ഇതിലുള്ള ചോറെല്ലാം ഈ ചെമ്പട്ടിയിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ പൊരിച്ച് കോരി വെച്ച ആ ഒരു അണ്ടിയും മുന്തിരി ഉള്ളിയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ചീകി ചീകി ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ബിരിയാണി വെക്കുമ്പം അടിയിൽ ഇല വെക്കാറുണ്ട്. കാരണം ഞങ്ങൾ ചോറുണ്ടാക്കുമ്പോൾ ചോറും ഇറച്ചിയും കൂടി അത് കൂട്ടി കലരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പം അങ്ങനെ ഇല തുണി എന്തെങ്കിലും വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കൽ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇറച്ചി വേറെയും ചോറ് വേറെയായിട്ട് കിട്ടും. അപ്പോൾ അതാ ഞാൻ എല്ലാ ചോറും കോരിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഉണ്ടാവും, അത് നമുക്ക് ആ ഇല അതിനോട് പൊക്കിയെടുക്കുമ്പം അതതിൻ്റെ കൂടെ പോരും. അപ്പോൾ അത് നമുക്ക് ചോറിൽ അല്ല ഇറച്ചിയിലൊട്ടും ചോറില്ലാതെ തന്നെ നമുക്ക് കോരിയെടുക്കുക. അപ്പോൾ ഇലയൊക്കെ മാറ്റി ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്, ഉടഞ്ഞിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ചോറും ഇതും കൂടി വിളമ്പാം. അപ്പോൾ നമ്മളെ ബിരിയാണി ഇവിടെ റെഡിയായി. ഇനി എന്താ നമ്മളെ വീടിൻ്റെ വാർപ്പോ അങ്ങനെ പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ 3 കിലോ ബിരിയാണി ഉണ്ടാക്കിയാൽ നമുക്ക് 25 വലിയവർക്കും 5 കുട്ടികളും ഉണ്ടെങ്കിൽ ഈ 3 കിലോ നമുക്ക് ഈസി ആയിട്ട് തന്നെ കഴിക്കാം. നമ്മളുണ്ടാക്കിയ ബിരിയാണി ഒന്നും കൂടി ടേസ്റ്റ് കൂടുമല്ലോ കടയത്തേലേറെ. അപ്പം കൂടുതലും കഴിക്കുകയും ചെയ്യും, എന്നാലും നമുക്കുണ്ടാവുകയും ചെയ്യും.
അപ്പോൾ ബിരിയാണീൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം. 5 കിലോൻ്റെ ബിരിയാണീൻ്റെ ആ ഒരു ലിങ്ക് ഞാനിതിൽ പിൻ ചെയ്ത് വെക്കാം. കാണാത്തവർക്ക് അതും കാണാം. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.